ഹായ് ഫ്രണ്ട്സ്, എന്നൊരു സ്നാക്സ് റെസിപ്പിയാണ്. ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടുള്ള മുറുക്കാണ്. പക്ഷേ നമ്മൾ ചിക്കനെ ഇതുപോലെയല്ല ഇടുന്നത്. ചിക്കനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു കുക്കറിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇടുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ എടുക്കുന്നില്ല, കുറച്ച് കറിയായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ്റെ വേവ് അനുസരിച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രോയിലർ ചിക്കന് വലിയ വേവൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ചിക്കനൊക്കെ 2 കിലോയിൽ കൂടുതലുള്ള ചിക്കനാണ്, നല്ല മൂത്ത ചിക്കനാണ്. അപ്പോൾ ഇങ്ങനെ 4-5 വിസിൽ വെച്ചാൽ മാത്രമേ വേവുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് പീസുകൾ എടുത്ത് മാറ്റി ചൂടാറാൻ വെക്കാം. ഇപ്പം ഞാൻ ചിക്കൻ എല്ലില്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ മിക്സി ജാറിൽ കുറച്ച് വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇഞ്ചി ഒന്ന് പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ഒന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അടിച്ചെടുത്തതിന് നമുക്കൊരു പാത്രത്തിൽ ചിക്കനിലേക്ക് ഞാൻ 1-2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ജീരകം, 1 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് റെഡിമെയ്ഡ് അരിപ്പൊടിയല്ല, പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷം ഒരു നല്ല വെളുത്ത തുണിയിൽ വിരിച്ചിട്ടിട്ട് വെള്ളമൊക്കെ പോയില്ലേ, അതിന് ശേഷം ഇത് പൊടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരുപാട് റെസിപ്പികളിൽ ഇത് അരിപ്പൊടി എങ്ങനെ പൊടിക്കേണ്ടതെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുറുക്ക് റെസിപ്പീൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഒരു നാഴി പച്ചരിയാട്ടോ. ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളന്നെടുത്തത്. ഇത് നാഴിയുടെ അളവാണ്. ഒരു നാഴി പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി കൊള്ളുമോ അതേ ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു കപ്പിലും കൊള്ളും. അപ്പോൾ അത് എടുത്ത് നന്നിട്ട് കഴുകിയിട്ട് കുറേ വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. എന്നിട്ട് ഒരു ഓട്ടോപാത്രത്തിൽ വെള്ളം വാർത്ത് വെക്കുക. അതിനുശേഷം നല്ല വൃത്തിയുള്ള തുണിയിൽ വിരിച്ചിട്ടിടും. ഉണക്കി എടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഉണക്കുക പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഉണക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അതിൻ്റെ ഇത് വെള്ളം മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ റെസിപ്പികൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മുറുക്ക് റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഞാൻ ഇത് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണമായിരിക്കും കിട്ടുക. ഇതും കൂടി ചേർത്ത് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കുക. വെള്ളം കൂടാതെ നോക്കണം. അപ്പം ഞാനിവിടെ സേവനാഴി എടുത്തിട്ടുണ്ട്, നമ്മുടെ മുറുക്കിൻ്റെ ചില്ലെടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് എണ്ണ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയ ഉരുളിയെടുത്ത് ഇതിലേക്ക് നരച്ച് കൊടുക്കാം.
ഞാൻ ചിഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. പാത്രം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു വലിയ ചട്ടകത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് എണ്ണ വാർന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചതിച്ചെടുത്തതിന് ശേഷം കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്നും കൂടെ ചൂടാക്കിയെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ മുറുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം ഞാൻ ചിക്കൻ മുറുക്കെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു 8 കണ്ടെയ്നറിലാക്കി അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സുഖമായിട്ട് ഉപയോഗിക്കാം. ഇത് പെട്ടെന്നൊന്നും കേടി വരില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ സാധാരണ ബട്ടർ മുറുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളത് അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. അപ്പം 4 എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പറയാനുള്ളത് ഞാൻ നാഴിയുടെ ഇതിലാണ് അരിയെടുത്തത്. അപ്പം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചീഞ്ചട്ടി ചെറുതായതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് ഇത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സാധാരണ ചെറിയൊരു കപ്പില്ലേ, ആ ഒരു കപ്പിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.